ഞാനാണ് ഈ സിറ്റിയിലെ ഏറ്റവും വലിയ കള്ളൻ. അപ്പൊ നമുക്കിന്ന് ഒരു ബാങ്ക് റോബറി ചെയ്യണം. അപ്പം ഈ വീടും എൻ്റെ ഒന്നും അല്ല ഗൈസ്, ഇപ്പൊ ഇത് ഏതോ ഒരുത്തൻ്റെയാണ്, ഞാൻ നൈസായിട്ട് അടിച്ചു മാറ്റിയതാണ്. പിന്നെ ഞാൻ ഇട്ടേക്കുന്ന ആ ബനിയനും പിന്നെ നിൽക്കുന്ന ജെഡി വരെ വേറെ ഒരാളുടെയാണ് ഗൈസ്. പിന്നെ എൻ്റെ കിടക്കുന്ന ആ ഫോർച്യൂണർ കാറും വേറെ ഒരാളുടെയാണ് ഗൈസ്. ഞാൻ നൈസായിട്ട് അങ്ങ് അടിച്ചു മാറ്റി എടുക്കും ഗൈസ്. അപ്പം നമുക്കിനി എന്തായാലും ഇല്ലേ ഗൈസ്, നമുക്ക് നേരെ പോയി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് സെറ്റ് ആവാം ഗൈസ്. സോ അപ്പം വീഡിയോ കാണുന്ന ഒരു കഴിവത് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കുക. എന്തായാലും നമുക്കൊന്ന് ഡ്രസ്സൊക്കെ മാറി സെറ്റ് ആവട്ടെ ഗൈസ്, ഡ്രസ്സ് മാറിയിട്ട് കാണാം. സോ ഗൈസ്, അങ്ങനെ ഞാൻ ഡ്രസ്സൊക്കെ മാറി സെറ്റ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ഡ്രസ്സ് ഇഷ്ടപ്പെടുകയും താഴെ കമൻറ്റ് ചെയ്തേക്കുക. അപ്പം നമുക്ക് നേരെയില്ലേ ഗൈസ്, പോകാം ഗൈസ്. എന്തായാലും നമുക്ക് നേരെയില്ലേ ഗൈസ്, ബാങ്ക് റോബർ ചെയ്യാം ഗൈസ്. ആദ്യം തന്നെ എൻ്റെ കുറേ വെപ്പൺസ് ഒന്നുമില്ല ഗൈസ്, നമുക്കിനി കുറച്ചധികം വെപ്പൺസ് മേടിക്കാൻ വേണ്ടി വെപ്പൺ ഷോപ്പിലോട്ട് പോകാം ഗൈസ്. എന്നിട്ട് ബാങ്ക് റോബർ ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ഇപ്പോൾ കാശ് കുറവാണ് ഗൈസ്. എന്തായാലും നമുക്ക് ബാങ്ക് റോബർ ചെയ്തിട്ടേ നമ്മുടെ മെയിൻ നമ്മുടെ സിറ്റിയിലൊരു ബാങ്ക് ഉണ്ട് ഗൈസ്, ആ ബാങ്കിൽ നല്ല കോടികൾ കിടപ്പുണ്ട്. എന്തായാലും നമുക്ക് അതങ്ങ് പോയി ഇങ്ങനെ സ്റ്റീൽ ചെയ്യാം ഗൈസ്. ഓക്കെ, നമുക്കപ്പം നേരെ പോയി വെപ്പൺ ഷോപ്പിൽ പോയി വെപ്പൺ മേടിക്കാം. ഞാൻ ലൈക്ക് ചെയ്യാത്തല്ലാം ലൈക്ക് ചെയ്യാം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തല്ലാം സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ അവിടെ വെല്ലൈക്കണമുണ്ട്, അതും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് ഇട്ട് കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. പിന്നെ പുതിയ അപ്ഡേറ്റ് ഒക്കെ വരാൻ പോവുകയാണ്. സോ അപ്പം ഞാൻ അപ്ഡേറ്റിനെ കുറിച്ചൊക്കെ എന്തായാലും വീഡിയോ ഇടുന്നതായിരിക്കും. കഴിവതും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നാലേ ഉള്ളൂ നിങ്ങൾക്ക് അപ്ഡേറ്റ്സിനെ കുറിച്ചൊക്കെ എന്നെ നോട്ടിഫിക്കേഷൻ വരത്തുള്ളൂ ഞാനിടുന്ന വീഡിയോ. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഓൾ ഇടുക, സെറ്റ് ആക്കുക. അപ്പം നമ്മളങ്ങനെ ഗൺ ഷോപ്പിൻ്റെ അവിടെ ഏകദേശം എത്താറായിട്ടുണ്ട്. എന്തായാലും അത് നമ്മളങ്ങനെ ഗൺ ഷോപ്പിൻ്റെ അവിടെ എത്താറായിട്ടുണ്ട്. സോ ദോ കണ്ണാണ് ഗൺ ഷോപ്പ്. നമുക്കപ്പം പുതിയ ബിൽഡിംഗ് ആണ് ഗൈസ്. എന്തായാലും നമുക്കില്ല ഗൈസ്, ഇവിടെ ഇറങ്ങിയിട്ട് നമുക്ക് ഗണ്ണ് പോയി മേടിക്കാം ഗൈസ്. കുറച്ചധികം ഗണ്ണും പിന്നെ ഒരു ബോംബൊക്കെ മേടിക്കാം ഗൈസ്, ഒരു RPG ഒക്കെ മേടിക്കാം, സെറ്റാക്കാം ഗൈസ്. ഓക്കെ, നമുക്കിനി നേരെ പോയി ഗണ്ണൊക്കെ മേടിച്ചിട്ടില്ല ഗൈസ്, കാണാവേ. അപ്പം നമുക്കൊന്ന് നേരെ ഗണ്ണ് മേടിക്കാം, കാണാം. സോ ഞാനങ്ങനെ ഗണ്ണൊക്കെ ഇത്ര അധികം മേടിച്ചിട്ടുണ്ട്, കുറച്ച് മതിയായിരുന്നു. ഇത് കൂടിപ്പോയെന്ന് എനിക്കൊരു ഡൗട്ടുണ്ട് ഗൈസ്, ഇതും പിടിച്ചുകൊണ്ട് നടക്കാൻ ഇത്തിരി പാടാണ്. എന്തായാലും സീനൊന്നും ഇല്ലായിരിക്കും ഗൈസ്. എന്തായാലും നമുക്കിനി നേരില്ല ഗൈസ്, ബാങ്കിലോട്ട് പോവാം. ബാങ്കിൽ പോയിട്ട് നൈസായിട്ട് അങ്ങ് റോബർ ചെയ്യാം. അപ്പം നമുക്ക് നേരെ പോയി ബാങ്കിൽ പോയി റോബർ ചെയ്യാം ഗൈസ്. അപ്പം നിങ്ങൾക്ക് റോബറൊക്കെ ചെയ്യുന്ന ഇഷ്ടമാണെങ്കിൽ താഴെ കമൻറ്റ് ചെയ്തേക്കുക. സോ അപ്പം നമുക്ക് നേരെ റോബർ ചെയ്യാൻ വേണ്ടി ബാങ്കിലോട്ട് വിടാം ഗൈസ്, നേരെ പോവാം. സോ ഞാനങ്ങനെ ബാങ്കിൻ്റെ പരിസരത്തോട്ട് എത്തിയിട്ടുണ്ട്. നമുക്കൊന്ന് അവിടെ പോയി വാച്ച് ചെയ്യാം ഗൈസ്, അവിടെ ആരെങ്കിലും ഉണ്ടോയെന്ന്. ഇന്ന് ഹർത്താലെങ്ങാണ്ടാണ് ഗൈസ്, അപ്പോൾ ആൾക്കാർ കുറവായിരിക്കും, അല്ലെങ്കിൽ ബാങ്ക് അടച്ച് കിടക്കുമായിരിക്കും. അപ്പം വണ്ടികളൊന്നും കാണുന്നില്ല, എന്തായാലും ബാങ്ക് അടക്കി കിടക്കുമായിരിക്കും ഗൈസ്. നമുക്ക് എങ്ങനെയെങ്കിലും കയറിയില്ലേ ഗൈസ്, റോബർ ചെയ്യാം ഗൈസ്. നമുക്ക് നൈസായിട്ട് ഇവിടെ ഇറങ്ങാം. CCTV ഉണ്ടോയെന്ന് സീനുണ്ട്, എന്തായാലും സീനൊന്നും ഇല്ല. നമുക്ക് CCTV വന്നു കഴിഞ്ഞാൽ CCTV തല്ലി പൊട്ടിച്ച് നമ്മൾ കയറും ഗൈസ്. നമുക്ക് ഗണ്ണും പിടിച്ച് നമുക്ക് ഇതൊക്കെ ഓപ്പൺ ചെയ്ത് റോബർ ചെയ്തിട്ട് കാണാവേ. മൊത്തം വള്ളിയായി ഗൈസ്, അപ്പം 3-സ്റ്റാർ വന്നിട്ടുണ്ട്. അപ്പം നമ്മളങ്ങനെ അറിയാണ്ട് അവിടെ ആരും ഇല്ലെന്ന് വിചാരിച്ച് റോവർ ചെയ്ത് ഇറങ്ങി വന്നപ്പോൾ ഇല്ല ഗൈസ്, അവിടെ ഒരു മൊട്ട ഇരിപ്പുണ്ടായിരുന്നു, മൊട്ട മാനേജർ ഇരിപ്പുണ്ടായിരുന്നു. അവൻ പിടിച്ച് പോലീസിന് വിവരം അറിയിച്ച് അപ്പം ഞാൻ അവിടെ നിന്ന് ഒട്ടടിക്ക് ഇറങ്ങി ഗൈസ്. എന്തായാലും അപ്പം ഞാൻ അയാളെ കൊല്ലാനൊന്നും നിന്നില്ല, വെറുതെ എന്തിനാണ് ഗൈസ് കൊല്ലുന്നത്. അപ്പം ഞാൻ എന്നിട്ട് നേരെ ഇറങ്ങി ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. എന്തായാലും പോലീസൊക്കെ വരാൻ സാധ്യതയുണ്ട് ഗൈസ്. 3-സ്റ്റാർ നിങ്ങൾക്കിപ്പോൾ കാണാം. ദേ ഗൈസ് പോലീസ് വിട്ടോട്ട് ഗൈസ്, ഈ പോലീസുകാർ ഇടിക്കാണ്ട് നോക്കണം ഗൈസ്. അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വള്ളിയാവും ഗൈസ്, ഇപ്പം ഇത്തിരി വള്ളിയാവും. എന്തായാലും നമുക്കില്ല ഗൈസ്, നേരെ കത്തിച്ചു വിടാം ഗൈസ്. എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷ വരണം ഗൈസ്, ഇവിടുന്ന് ഒന്ന് രക്ഷ വരണം. സോ പോലീസെല്ലാം പുറകി നല്ല പവറിൽ വരുന്നുണ്ട്. എന്തായാലും നമുക്ക് നേരെ വിടാം ഗൈസ്, എങ്ങനെയെങ്കിലും വെട്ടിച്ചും തിരിച്ചൊക്കെ പോകാം ഗൈസ്, അതാണ് ബെറ്റർ. ഓ നമുക്ക് ലെഫ്റ്റ് എടുക്കാം. സോ ഗൈസ് അപ്പം നമുക്ക് നേരെ രക്ഷപ്പെടാം ഗൈസ്. എൻ്റെ പൊന്നു ഗൈസ്, പുറകെ നല്ലപോലെ പോലീസ് ഉണ്ട്. ഇനി ഞാൻ ഈ മിലിറ്ററി ഒക്കെ വരുമോ ഗൈസ്, മിലിറ്ററി ആൾക്കാരൊക്കെ വരുമോ ഗൈസ്? അയ്യോ ഗൈസ്, ഞാൻ അറിയാണ്ട് ഇടിച്ചു ഗൈസ്. എൻ്റെ പൊന്നു ഗൈസ്, നമുക്ക് ബാക്ക് എടുത്ത് നേരെ പോകാം ഗൈസ്. എവിടോ പൊന്നു, എൻ്റെ പൊന്നു ഗൈസ്, ഇതെന്താണ് ഗൈസ്? ഗൈസ് അറിയാണ്ട് ഇടിച്ച് നമ്മൾ തെറിച്ചു പോയി ഗൈസ്. ഇത് പണി പാളിയോ ഗൈസ്? ആ പോലീസുകാർ എന്നെ വിഴിപ്പിച്ച്, താങ്ക് യു പോലീസുകാർ. അപ്പം നമുക്ക് നേരെ കത്തിച്ചുണ്ടാകും ഗൈസ്. ഇതെന്താ ഗൈസ്, ഇടിച്ച വണ്ടിക്കൊക്കെ നല്ല സ്പീഡാണോ ഗൈസ്? ഇത് എനിക്ക് തോന്നുന്നു നല്ല സ്പീഡ് പോലെ തോന്നി ഗൈസ്, എന്താണെന്നറിയില്ല. ഓ പോലീസൊക്കെ വരുന്നുണ്ട്. എന്തായാലും ഞാനിപ്പോൾ അറസ്റ്റ് ആവാൻ സാധ്യതയുണ്ട് ഗൈസ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറച്ച പോലീസാണ്, എനിക്ക് ഈ സിറ്റി വിട്ടു പോകാനും പറ്റത്തില്ല. അല്ലെങ്കിൽ സിറ്റിയിൽ നിന്ന് വെളിയിൽ പോയി കഴിഞ്ഞാൽ വള്ളിയാവും ഗൈസ്.
ഓ ഗൈസ് പോലീസ് സ്റ്റേഷൻ കഴിഞ്ഞിട്ട് നമുക്ക് സിറ്റി വിടാം ഗൈസ്. ഓ ഗൈസ് ഞാനിവിടെ തലടിച്ച് വീണ് ഗൈസ്, നമുക്ക് ഇനി എങ്ങനെയെങ്കിലും നമ്മുടെ കാർ എടുത്തോണ്ട് പോകാം ഗൈസ്. ഓ ഗൈസ് പോലീസൊക്കെ അറസ്റ്റ് ചെയ്യാൻ, വാട്ട് ഗൈസ് അറസ്റ്റ് ചെയ്യാനൊക്കെ പറയുന്ന ഗൈസ്. നമുക്ക് ഈ വണ്ടി എടുത്തോണ്ട് നേരെ രക്ഷപ്പെടാം ഗൈസ് എങ്ങനെയെങ്കിലും. ഗൈസ് ഫയർ ചെയ്യുന്നുണ്ട് ഗൈസ്. നമ്മളിപ്പോൾ ചാവോ, നമ്മളിപ്പോൾ അറസ്റ്റ് ആകും ഗൈസ്, അറസ്റ്റ് ആകും. വിട്ടോ 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 ഗൈസ് ഗൈസ് വള്ളിയായി വള്ളി വിടാം ഗൈസ് വിടാം. വാട്ട് 1 hour later what guys nyan id evade guys guys what nyan id jail alle guys id nyan appal jail il vannathu guys nyan chasing enne oru police aran bayana thookum kondu adichittu kannu varnappu jail lo idendana guys ഇവിടെ 3 പോലീസും പിന്നെ സെക്യൂരിറ്റി ഗൺ ഒക്കെ പിടിച്ച് 2 പോലീസൊക്കെ ഉണ്ട് ഗായ്സ്. വാട്ട് ഇവിടെ ഇവിടെ എനിക്ക് എനിക്ക് പണി പാളി ഗായ്സ്, അറിയാണ്ടെന്ന് സ്റ്റീൽ ചെയ്തെയാണ് ഗായ്സ്. ഇവിടെ ഒരു ചേട്ടൻ നിപ്പുണ്ട്. ചേട്ടാ, ചേട്ടൻ എങ്ങനെയാ ജയിലിൽ വന്നത്? മോനൊരു കൊലക്കുറ്റാണോ ഗായ്സ്? ഈ ചേട്ടൻ കൊലക്കുറ്റാണ്. ഓക്കെ, സോ അപ്പം നമുക്ക് ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും എസ്കേപ്പ് ചെയ്യണം, ഇല്ലെങ്കിൽ പണി പാളും ഗായ്സ്. ഇല്ലെങ്കിൽ നമ്മളെ ഇനി കഠിന തടവൊക്കെ ചെയ്യാൻ സാധ്യതയുണ്ട് ഗായ്സ്. എന്തായാലും നമുക്ക് ഈ ചേട്ടനോട് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ വഴിയുണ്ടോ എന്ന് ചോദിക്കാം ഗായ്സ്. ചേട്ടാ, ഇത് ഇവിടെ നിന്ന് ഈ ജയിലിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ വഴിയുണ്ടോ? വഴിയുണ്ട്, പക്ഷെ നീ എന്നെ ഹെൽപ്പ് ചെയ്യണം. എന്തായിപ്പാ ചേട്ടാ? വെള്ളം വെക്കുന്ന സംഭവമുണ്ടോ? അതിന്റെ പുറകെ കുറച്ചധികം വെപ്പൺസ് കിടപ്പുണ്ട്, നീ അതെടുത്തില്ല. രാത്രി നൈറ്റ് ആകുമ്പോ നീ പോലീസുകാരെല്ലാം ഫൈറ്റ് ചെയ്ത് ഇറങ്ങണം. അത് കഴിഞ്ഞിട്ടില്ലേ കുറച്ച് നാള് കഴിയുമ്പോ എന്നെയും കൂടെ ഒന്ന് ഇറക്കണം. ആ ഓക്കെ ചേട്ടാ. വെപ്പണോ ഇവിടെ ഉണ്ടോ ചേട്ടാ? ഉണ്ടടാ, നീ എന്നെ ഇറക്കൂ. ഇറക്കുവാണെങ്കിൽ മാത്രം നീ ജയിൽ എസ്കേപ്പ് ചെയ്താ മതി. എന്തായാലും ഞാൻ ഇറക്കാം. ചേട്ടന്റെ പേരെന്താ? എന്റെ പേര് ദാമു. ഞാന് ഒരാളെയും കൊന്നിട്ടില്ല. വേറൊരുത്തൻ കൊന്ന കേസ് എന്റെ തലയിൽ കെട്ടിവെച്ചിട്ട് അവൻ രക്ഷപ്പെട്ട് ഞാനിപ്പോ ജയിലിൽ കിടന്ന്. ആണോ? നീ എങ്ങനെയാ ഇങ്ങോട്ട് വന്നത്? ഞാനൊരു ബാങ്ക് റോബറി ചേസ് ചെയ്ത് എന്നെ ഒരാൾ വെടിവെച്ചിട്ട് കണ്ണു തുറന്നപ്പോ ഇവിടെ വന്നു. നിന്നെ കുറച്ചുപേര് പൊക്കിക്കൊണ്ടൊക്കെയായിരുന്നു വന്നത്. നീ മയങ്ങി കിടക്കുവായിരുന്നല്ലേ. ദാമുച്ചേട്ടനെ എന്തായാലും ഞാൻ രക്ഷിക്കാം. ഞാൻ ഒന്ന് എസ്കേപ്പ് ചെയ്ത് ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടുത്താം. എന്നിട്ട് കുറച്ച് നാൾ കഴിയുമ്പോൾ ചേട്ടനെ രക്ഷപ്പെടുത്താം. എടാ, 2 ആഴ്ചക്കുള്ളിൽ ചെയ്യണം, അല്ലെങ്കിൽ എന്നെ കഠിന തടവാക്കും. ഞാൻ എന്തായാലും രക്ഷിക്കാം ചേട്ടാ. ഓ ഗൈസ്, നമുക്ക് രാത്രി ഒന്നുവരെ വെയിറ്റ് ചെയ്യാം. അങ്ങനെ നൈറ്റ് ആയിട്ടുണ്ട്. ചേട്ടാ, ഞാൻ വെപ്പൺസ് ഒക്കെ എടുത്തോട്ടെ? എടുത്തോടെ, രക്ഷിക്കണേ. നീ രക്ഷിക്കാം. ദേ ഗൈസ്, വെപ്പൺ എടുക്കാം. സോ ഗൈസ്, ഫൈനലി ഞാൻ വെപ്പൺസ് ഒക്കെ സെറ്റ് ആക്കുന്നുണ്ട്. ഓക്കെ, നമുക്ക് ഇനി ഓരോരുത്തരെ ഫയർ ചെയ്യാൻ തുടങ്ങാം ഗൈസ്. അപ്പം നമ്മൾ തോക്കെടുത്തിട്ടില്ല ഗൈസ്, പോലീസുകാരൊന്നും ഒന്നും മിണ്ടാത്ത നമുക്ക് സ്നൈപ്പ് ചെയ്ത് വരണം. AK-47 ഇട്ട് എല്ലാത്തിനും ചറപറ വീഡിയോ വെക്കാം ഗൈസ്. ഓക്കെ ഗൈസ്, 2-3 കൊന്നിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ഇവിടെ ഇരിക്കുന്നവന്മാരെ കൊന്നിട്ടുണ്ട്. നമുക്ക് അവിടെയുള്ള പോലീസിനെയും കൊല്ലാം ഗൈസ്. സോ അപ്പം നമുക്ക് ഇവിടുന്ന് ഇറങ്ങണം ഗൈസ്. അതൊക്കെ നമുക്ക് ഇറങ്ങാം ഗൈസ്. ബസ്റ്റ് ഗൈസ്, ഇത് ലോക്കൊന്നും അല്ലായിരുന്നു ഗൈസ് ഈ ജയിൽ. അപ്പം എനിക്ക് തോന്നുന്നു ആ പോലീസുകാരുള്ളതുകൊണ്ടായിരിക്കും ഈ ലോക്കൊന്നും ചെയ്യാത്ത ഗൈസ്. എന്തായാലും എളുപ്പമായി, എളുപ്പപ്പണിയായാലും എസ്കേപ്പ് ചെയ്യാൻ. സോ അപ്പം നമുക്ക് ഇവിടെയുള്ള എല്ലാമാരെ അടിച്ചിടാം ഗൈസ്. പോലീസുകാരെല്ലാം അടിച്ചിട്ടിട്ടുണ്ട്. സോ അപ്പം നമുക്ക് ഇവന്മാരെ NPC പ്ലേസിനെയും കൊല്ലാം ഗൈസ്, അല്ലെങ്കിൽ വള്ളിയാവും ഗൈസ്. നമുക്കിട്ട് പണി കിട്ടും. സോ അപ്പം ദാമുച്ചാണ് എന്തായാലും ഞാൻ രക്ഷിക്കണം ഗൈസ്. എന്താ അല്ലെങ്കിൽ ഞാനൊരു ഇതാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഞാനൊരു എന്നെ രക്ഷപ്പെടാൻ പറഞ്ഞ ആളല്ലേ ഗൈസ്. അപ്പം എന്തായാലും ഞാൻ രക്ഷിച്ചിരിക്കും ഗൈസ് ദാമു ചേട്ടനെ. സോ അപ്പം നമുക്ക് നേരെ വിടാം ഗൈസ്. ഇവിടെ ഒരു വണ്ടി വരുന്നുണ്ട്, നമുക്ക് ഈ വണ്ടി കയറി രക്ഷപ്പെടാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ അത് അടുപ്പിച്ചിട്ടുണ്ട്, ഭയങ്കര പാടാണ് ഗൈസ്. ഇവിടെ ഒന്നും ഒരു വണ്ടി ഇല്ല ഗൈസ്. ഇതെന്താണ് ഗൈസ്, ഒറ്റ വണ്ടി ഇല്ല ഗൈസ് ഇവിടെ ഒന്നും. സോ അപ്പം നമുക്ക് സൈഡിലും കൂടെ നോക്കാം ഇതെന്താണ് ഗൈസ്. ഇവിടെ ഗൈസ് അല്ലെങ്കിൽ ഏത് സമയം വണ്ടി പോകുന്നില്ല ഗൈസ്. ഇപ്പോൾ ഒന്നും ഒറ്റ വണ്ടി ഇല്ല ഗൈസ്. വാട്ട്, ഇന്ന് ഹർത്താലായതുകൊണ്ട് ആൾക്കാർ വഴി കൂടെ നടക്കുന്നുണ്ട്, പക്ഷെ സോ വണ്ടിയില്ല. അപ്പം നമുക്കിനി എന്തായാലും എൻ്റെ വീട്ടിൽ പോയിട്ടില്ല ഗൈസ്. എന്തെങ്കിലും ഒരു ബൈക്ക് ഇരിപ്പുണ്ട്. നമുക്കിനി എന്തായാലും എൻ്റെ വീട്ടിൽ പോയിട്ട് ആ ബൈക്ക് ഇങ്ങോട്ട് തേക്കാം. സോ ഗൈസ്, നമ്മുടെ ഈ സെസ്റ്റനറാണ് എൻ്റെ വീടിൻ്റെ പുറകെ കിടന്നത്. ഞാൻ ബൈക്ക് എടുക്കാത്ത ഭാഗ്യം ഗൈസ്. അല്ലായിരുന്നെങ്കിൽ എനിക്ക് ഇപ്പോൾ ഒരു വണ്ടിയും കാണത്തില്ലായിരുന്നു ഗൈസ്. സോ അപ്പം നമുക്കിനി നേരെ കത്തിച്ചു വിടാം ഗൈസ്. ഓക്കെ, നമുക്ക് നേരെ പറക്കാം ഗൈസ്. ഓ
നല്ല സ്പീഡൊക്കെ ഉണ്ട് ഗൈസ്. ഇത് നമ്മൾ എങ്ങനെ രക്ഷപ്പെടും ഗൈസ്? പ്ലെയിൻ എസ്കേപ്പ് വേണോ, ഹെലികോപ്റ്റർ എസ്കേപ്പ് വേണോ, ജെറ്റ് എസ്കേപ്പ് വേണോ, അല്ലെങ്കിൽ ബോട്ട് എസ്കേപ്പ് വേണോ, അല്ലെങ്കിൽ ബൈക്ക് എസ്കേപ്പ് വേണോ ഗൈസ്? നമുക്ക് ബൈക്ക് എസ്കേപ്പ് തന്നെ ചെയ്യാം ഗൈസ്, അതാണ് ബെറ്റർ. ഇനി ബോട്ടും ഇതൊക്കെ എടുക്കാൻ ഭയങ്കര പണിയാവും ഗൈസ്. എന്തായാലും നമുക്കില്ല ഗൈസ്, നമുക്ക് ജുറാസിക് പാർക്കിൻ്റെ അങ്ങോട്ട് പോകാം ഗൈസ്, അതാണ് ബെറ്റർ. ജുറാസിക് പാർക്കിൻ്റെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ വലിയ പോലീസായി ഒന്നും അങ്ങോട്ടേക്ക് വരത്തില്ല. എന്തായാലും നമുക്ക് നേരെ ഇനി ജുറാസിക് പാർക്കിൻ്റെ അങ്ങോട്ടേക്ക് വിടാം. ഞാനങ്ങനെ ജുറാസിക് പാർക്കിൻ്റെ അവിടെയൊക്കെ എത്തിയിട്ടുണ്ട്. നമുക്കിനില്ല ഗൈസ്, പോലീസുകാർ പോകുന്ന നേരെ വെയിറ്റ് ചെയ്യണം ഗൈസ്, ഇല്ലെങ്കിൽ വള്ളിയാവും. നമുക്കിനി നേരെയല്ല, കുറച്ച് ദൂരം അങ്ങ് പോകാം ഗൈസ്. ഇങ്ങോട്ടേക്കൊന്നും പോലീസുകാർ വരത്തില്ല. എനിക്ക് ചെറിയ പേടിയുണ്ട് ഗൈസ്, എങ്ങാനും ഡൈനോസേഴ്സ് ഇങ്ങനെ ഇറങ്ങി വന്നാലും. ഫ്ലൈയിങ് ഡൈനോസർ ഉണ്ട് ഗൈസ് ഈ ജുറാസിക് പാർക്കിൻ്റെ അകത്ത്, അതാണ് പേടി. എങ്ങാനും പറന്ന് വന്ന് തീ തുപ്പി കഴിഞ്ഞാൽ വള്ളിയാകും ഗൈസ്. എന്തെങ്കിലും ചെയ്ത് നമുക്ക് പോലീസുകാരിൽ നിന്നൊന്ന് വെട്ടിക്കട്ടെ ഗൈസ്, പോലീസുകാരെല്ലാം പോയിട്ട് കാണാം. സോ ഗൈസ്, ഫൈനലി അങ്ങനെ എല്ലാ പോലീസുകാരും പോയിട്ടുണ്ട്. ഇപ്പോൾ ഒരു സ്റ്റാർ പോലും ഇല്ല. അപ്പം നമുക്ക് അങ്ങനെ നൈസായിട്ട് ജയിൽ എസ്കേപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ സബ്സ്ക്രൈബ്. അപ്പം നമ്മൾ എങ്ങനെയെങ്കിലും ഒന്ന് ദാമുച്ചാണ്ട് ഇനി രക്ഷിച്ചിട്ടേ ബാക്കി കാര്യങ്ങളുള്ളൂ.